ഒരു തൊഴിൽ തേടി അലയുന്നവരാണല്ലോ നിങ്ങൾ. എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ജോലി തരാത്തത്? പരിചയസമ്പന്നര് മാത്രം മതി എന്ന് എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ എല്ലാവരും പരിചയസമ്പന്നരെ മാത്രം അന്വേഷിച്ച് നടന്നാൽ ഈ പുതിയ തൊഴിലാളികൾ, അവർക്ക് ഒരു സ്ഥാപനം കിട്ടിയാലല്ലേ അവിടെ പണിയെടുത്തുകൊണ്ട് പരിചയസമ്പന്നരാകാൻ പറ്റൂ? പലരും ഇത് ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞ് പരിതപിക്കാറുണ്ട്, എന്നോടും പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ നിങ്ങൾ പണിയെടുക്കുന്ന, നിങ്ങളെ പരിചയസമ്പന്നരാക്കുന്ന സ്ഥാപനത്തോട് കൂറുള്ളവരായിരിക്കും? വളരെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളെ പരിചയസമ്പന്നരാക്കാൻ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരാത്തത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അടിസ്ഥാന തുകയിൽ നമുക്ക് പറയാം, ഒരാൾ പരിചയസമ്പന്നരാണെങ്കിൽ ഒരു 20,000 രൂപ ശമ്പളം കിട്ടും എന്ന് കരുതുക. അവർ പരിചയസമ്പന്നരല്ല, ജോലിക്ക് കയറുന്ന സമയത്ത് അവർക്കൊരു 10,000 രൂപ കൂടി സാലറി കിട്ടുന്നുണ്ട് എന്ന് കരുതുക. 2 വർഷം ഒരു സ്ഥാപനത്തിൽ പണിയെടുത്ത് പരിചയസമ്പന്നരാകുമ്പോൾ ആ സ്ഥാപനമുടമ അവർക്ക് കൊടുക്കുന്ന കൂലി എന്ന് പറയുന്നത് 15,000 രൂപയായിരിക്കും. അതായത് നിങ്ങൾ പരിചയസമ്പന്നരായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന തുക എന്ന് പറയുന്നത് 20,000 അല്ല 15,000 രൂപയായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉടനെ ആ തൊഴിലുടമയിൽ നിന്ന് വേർപെട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്ന് 20,000 രൂപ സാലറി വാങ്ങും, ശമ്പളം വാങ്ങും. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന അബദ്ധം, നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഇതുകൊണ്ടാണ് ആരെയും, പുതിയതായി ആരും നിയമിക്കാത്തത്, പരിചയസമ്പന്നരെ മാത്രം തേടുന്നത്. അതായത് 10,000 രൂപ നിങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടാണ് നിങ്ങളെ പരിചയസമ്പന്നരാക്കാൻ ആ സ്ഥാപനം തുനിഞ്ഞത്. പക്ഷേ അവർ നിങ്ങൾക്ക് 10,000 രൂപ തരുന്നത് അതിൻ്റെ ജോലി നിങ്ങൾ ചെയ്തിട്ടാണോ? അല്ല, നിങ്ങൾ കേവലം 5,000 രൂപയുടെ ജോലി ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് 10,000 രൂപ തന്നുകൊണ്ടിരുന്നത്. അവർ നിങ്ങൾക്ക് തന്ന വരുമാനം അത് അവർക്ക് മുതലാകണമെങ്കിൽ നിങ്ങൾ 2 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 2 വർഷം കൂടി അവിടെ ജോലി ചെയ്താൽ മാത്രമേ അവർക്കത് മുതലാകുള്ളൂ. അത് കഴിഞ്ഞാണ് നിങ്ങൾ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 5 വർഷം നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അതിൽ 4 വർഷം അവർക്ക് മുതലും അടുത്ത 1 വർഷം നിങ്ങളിൽ നിന്ന് ചെറിയൊരു വരുമാനം അവർക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതൊരു സ്ഥാപനവും തൊഴിലാളികളെ നിയമിക്കുന്നത് അവർക്ക് ലാഭമുണ്ടാക്കാനാണ്, നഷ്ടമുണ്ടാക്കാനല്ല. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പരിചയസമ്പന്നരായ തൊഴിലാളിയെ തേടിക്കഴിഞ്ഞാൽ യാതൊരു റിസ്ക്കുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ 20,000 രൂപ സാലറി കൊടുക്കാനും പറ്റും, 25,000-30,000 രൂപയുടെ ജോലി നിങ്ങളെ കൊണ്ട് അവർക്ക് ചെയ്യിക്കാനും പറ്റും. അവർക്ക് തുടക്കം മുതൽ ലാഭം. നിങ്ങൾക്കറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. മിക്ക സ്ഥാപനങ്ങളും പൂട്ടിപ്പോകുന്നത് ഇത്തരത്തിൽ തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളായി മാറിപ്പോകുന്നത് കൊണ്ടാണ്. പുതിയ കുട്ടികൾ പഠിക്കട്ടെ എന്ന് കരുതി പഠിക്കാൻ വെക്കും, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ശമ്പളം തരും. നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അവരുടെ വരുമാനത്തിൽ നിന്ന് അവരെടുത്ത് തരുന്നതായതുകൊണ്ട് തന്നെ അവർ നഷ്ടത്തിലേക്കാണ് പോണത്. അവരെ ലാഭത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ പരിചയസമ്പന്നരായി കഴിയുമ്പോൾ കുറെ കാലം നിങ്ങൾ അവിടെ ജോലി ചെയ്ത് അത് വീട്ടിൽ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സ്ഥാപനത്തിലും എല്ലാവർക്കും പരിചയസമ്പന്നരാകാൻ വേണ്ടി അവസരം എല്ലാ സ്ഥാപനവും ഒരുക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. 1 വർഷമോ 2 വർഷമോ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിൽക്കും, അത്യാവശ്യം പണി ചെയ്യാൻ പഠിച്ചു കഴിയുമ്പോൾ അവരവിടെ നിന്ന് ചാടും, മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ കയറും. നിങ്ങളെ പണി പഠിപ്പിച്ച ഈ തൊഴിലുടമ നഷ്ടക്കണക്കുകൾ നിരത്തി മേലോട്ട് നോക്കിയിരിക്കുകയും ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ?